തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ റാഗിംഗ് വിഷയത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഗൗരവത്തോടെ വിഷയത്തിൽ പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും എൻ്റെ കയ്യിൽ നേരിട്ട് കിട്ടിയിൽ പരാതി കിട്ടിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന പരാതി ഞാൻ അതിൻ്റെ കോപ്പി എടുത്തു. കോപ്പി എടുത്ത ശേഷം ഇന്ന് രാവിലെ തന്നെ മൂന്ന് ദിവസത്തിനകം ഇതിനെ സംബന്ധിച്ചത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ DDA ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അല്ല അതാണ്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വസ്തുത എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റാഗിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ ലാഘവത്തോടു കൂടി ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല. അപ്പോൾ സാമൂഹ്യ സോഷ്യൽ മീഡിയാസിന് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർ പലതും പല നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ ഒരു മൂന്ന് ദിവസത്തിൽ നിന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഉപഡയറക്ടർ DDA ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല നാളെ രാവിലെ തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ, PTI, DEO അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം എൻ്റെ ചേംബറിൽ വെച്ച് ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങോട്ട് സൂചിപ്പിച്ചുമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ്. അത്തരത്തിലുള്ള ഒരു നിലയിലുള്ള ഒരു അസ്വസ്ഥതയും നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ. അതല്ലാതെ തന്നെ നമ്മൾ ഉള്ള ചില അന്വേഷണ നമ്മുടെ സോഴ്സ് ഉപയോഗിച്ചുള്ള അന്വേഷണം വഴി നമ്മൾ ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കതിനെ ഒരു ഇല്ലാത്ത കാര്യത്തെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിന് വേണ്ടി കഴിയില്ല. എന്തെങ്കിലും ലളിതമായിട്ടുണ്ടായിട്ട കാര്യമാണെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതല്ല പ്രശ്നം ഗൗരവമാണെങ്കിൽ ആ ഗൗരവത്തോടുകൂടി തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യും.